ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഇനി നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ സമുച്ചയത്തിൽ 70 വർഷം വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ച ശേഷമാണ് സർക്കാർ കെട്ടിടത്തിലേക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് മാറിയത്. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജനകീയ എം എൽ എയുടെ ശ്രമഫലവും അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെ തന്നെ ഈ ഒരു സൗകര്യം ഇവിടെ പണിയുന്നതിനും യാഥാർത്ഥ്യമാക്കുന്നതിനും അദ്ദേഹം പ്രയത്നിച്ച ആ പ്രയത്നം നമുക്കൊരിക്കലും മറക്കാമില്ല. ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിയാത്തതിൽ അദ്ദേഹം ഒരു തവണ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് എറണാകുളത്തൊരു വക്കീലുമായി ഒരു ഡിസ്കഷൻ വെച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. ഓഫീസിന്റെ സ്വിച്ച് ഓൺ കർമ്മം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാന്തോപ്പിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു കെ ബിന്ദു, ബി പി സി മനോജ് കുമാർ, കെ ആർ ഭാസ്കരപിള്ള, റംലത്ത്, നിലമ്പൂർ എ യു ഇ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ വിശാലമായ സൌകര്യമാണ് എ ഇഒ ഓഫീസിനായി ഒരുക്കിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ തന്നെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലൊന്നായ നിലമ്പൂർ എ ഇഒ ഓഫീസ് വാടക കെട്ടിടത്തിലെ പരിമിതമായ സ്ഥല സൌകര്യങ്ങളിൽ വർഷങ്ങളായി വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു. ഇത്രയേറെ കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച മറ്റൊരു സർക്കാർ ഓഫീസ് നിലമ്പൂരിലില്ല. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിന് പുറമെ എ ഇഒ ഓഫീസ് കൂടി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് എത്തിയതോടെ ഉദ്ഘാടനം കഴിഞ്ഞ 2 വർഷമായിട്ടും ആളനക്കമില്ലാതെ കിടന്ന മിനി സിവിൽ സ്റ്റേഷൻ സജീവമാകും. നിലമ്പൂരിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ആശ്വാസമേകാനാണ് പി വി അൻവർ എം എൽ എ മുൻകൈയെടുത്ത് നിലമ്പൂരിൽ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.